ഹായ്, സരോ ഷൺമുഖന്റെ ഡയറക്ഷനിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഇമോഷണൽ ഡ്രാമ ഫിലിം ആയിരുന്നു ഓ മൈ ഡോഗ് എന്നുള്ളത്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അരുൺ വിജയ്, അതുപോലെ തന്നെ അർണവ് വിജയ് തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രം, ഒരു കൊച്ചു കഥാപാത്രം, അത് ആ ഒരു കുട്ടിക്ക് വഴിയിൽ കിടന്ന ഒരു അന്ധനായിട്ടുള്ള ഒരു ഡോഗിനെ കിട്ടുകയാണ്. ഓക്കെ, കണ്ണു കാഴ്ചയില്ലാത്ത ഒരു ഡോഗിനെ കിട്ടുകയാണ്. എന്തായാലും അവൻ അതിനെ എടുത്ത് വളർത്തുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം എന്നുള്ളത്. സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് പറയേണ്ടത് സ്റ്റോറിക്കുള്ളിൽ അത്യാവശ്യം എന്താണ്, ഒരു എന്താണ് ഒരു ഇമോഷൻ, അതുപോലെ തന്നെ ശരി ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കലർന്ന ഒരു സ്റ്റോറി ലൈനും അതുപോലെ തന്നെ തിരക്കഥ ആവിഷ്കരണം ഒക്കെ തന്നെയാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയേണ്ടത് അഭിനയിച്ചിരിക്കുന്ന താരങ്ങളുടെയൊക്കെ ഗംഭീര പ്രകടനം എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞ അരുൺ വിജയ്, ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ അച്ഛനായിട്ടെത്തുന്ന അരുൺ വിജയാണ് ഒരു സുപ്രധാന റോളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ട് ലീഡ് റോളിലെത്തുന്നത് അർണവ് വിജയ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു കുട്ടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അരുൺ വിജയുടെ മകൻ തന്നെയാണ് അർണവ് വിജയ് എന്നുള്ളത്. അതിലുള്ള മഹിമ നമ്പിയാരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് ഏകദേശം രണ്ട് ഡോഗുകളിലൊക്കെ എത്തുന്നുണ്ട്. ഒരു കുഞ്ഞു ഡോഗും അതുപോലെ തന്നെ ഒരു വലിയ ഒരു പപ്പിയും. ഓക്കെ, ഈ പട്ടികളുടെയൊക്കെ പ്രകടനവും രസകരമായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ട്രെയിൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള രണ്ട് ഡോഗുകളൊക്കെ ആയിരിക്കും. അതായത് സ്പെഷ്യൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എഫ് എക്സ് ഒന്നും വലിയതൊന്നല്ല, വി എഫ് എക്സ് യൂസ് ചെയ്തിട്ടില്ല. റിയലായിട്ട് പട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് തന്നെയാണ് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ആയിരുന്നു. വളരെ രസകരമായിരുന്നു അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഈ പട്ടികളുടെ പ്രകടനമൊക്കെ, പട്ടികൾ നല്ല ഒറ്റപ്പട്ടിയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞതായിരിക്കുന്നു അത് വലുതാകുന്നു. അപ്പം ആ ഒരു പട്ടികളുടെ ഒരു പെർഫോമൻസ് എന്നുള്ളതും വളരെ നാച്ചുറൽ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരു ട്രെയിനർ മുഖേനയാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് പറയേണ്ട ചിത്രത്തിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ തിരക്കേടില്ലായിരുന്നു. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നാലാമതായിട്ട് സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു സിനിമ ബേസിക്കലി ഇതൊരു ചിൽഡ്രൻ മൂവിയാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എഡിറ്റിങ്ങിൽ വരുമ്പോഴും ഈ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എഡിറ്റിങ്ങും ഒക്കെ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സിനിമയുടെ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഇതൊരു കുട്ടി സ്റ്റോറിയാണ്, ഒരു കുട്ടി സിനിമയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി മനസ്സുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. അല്ലാത്ത പക്ഷേ ഇപ്പോൾ ലോക സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഹാച്ചിയൊക്കെ പോലുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ കഥയൊക്കെ ഞാൻ പ്രെഡിക്ട് ചെയ്തു, ഇങ്ങനെയാണോ സിനിമ മേക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ മേ ബി നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു അത് അവരെടുത്തിരിക്കുന്ന തീം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് ആ ഒരു മനസ്സോടുകൂടി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു സിനിമയെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വലിയ പോരായ്മ ഒന്നും തോന്നുന്നില്ല. അത്യാവശ്യം എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിലെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റു കൊടുക്കരുത് എന്നുള്ള ഒരു സംഭവമൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ രസകരമായിരുന്നു. എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നതും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഈ വലിയ ലോക സിനിമകളൊന്നും കാണാതെ മലയാളമോ തമിഴോ ഒക്കെ മാത്രം സിനിമകളൊക്കെ കാണുന്ന ഓഡിയൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ ചിൽഡ്രൻസ് കുട്ടികൾക്കും നല്ല രീതിയിൽ അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരു പക്ഷേ എൻ്റെ കുട്ടി മനസ്സായതുകൊണ്ടായിരിക്കാം. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. നമ്മുടെ റേറ്റിംഗ് ഒന്നും നോക്കണ്ട, നിങ്ങൾ ആദ്യമേ സിനിമ പോയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ഓരോ ചിലപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഒരു ആവറേജ് ഫീൽ നൽകിയേക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലോക സിനിമകളൊക്കെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊക്കെ എന്ത് മേക്കിംഗ് ആണെന്നൊക്കെ ചോദിച്ച് ഇതിനെ തള്ളിയും വിട്ടേക്കാം. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.5/10 ആണ്. ഒരു ആവറേജ് കാറ്റഗറിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തെ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളോട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തുമ്പോഴത്തേക്കും ബൈ ബൈ.